സ്ത്രീയേക ദൈവത്തിന് സ്തുതി എന്നെ ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ കർത്തുനാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം ആശംസിക്കുന്നു ഇന്ന് അല്പസമയം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവവചനം വിശുദ്ധമത്താട സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി നാലാമത്തെ വാക്യമാണ് അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഞാനു നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ ദൈവാനുഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നീരുറവയാണ് ക്ഷമ എന്നത് ക്രിസ്തുവിൻ്റെ ക്രൂശിലെ ക്ഷമയുടെ മാറ്റൊലി ലോകാവസാനത്തോളം നിലനിൽക്കുന്നത് പോലെ ക്ഷമിക്കുന്നവരുടെ ജീവിതം അനേകരുടെ മനസ്സിൽ നിത്യം നിലനിൽക്കുന്നതാണ് നമുക്കറിയാം ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ക്ഷമ നാം കാണുന്നത് കാൽവരി ക്രൂശിലാണ് കർത്താവായ ക്രിസ്തുവിനെ തറച്ചു തൂക്കണമെന്ന പ്രതിയോഗികളുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അവൻ കുരിശിൽ കിടന്ന് പുഴുപോലെ പുളയുന്നത് കാണണം നമുക്കറിയാം സാധാരണഗതിയിൽ കുരിശിൽ തൂക്കപ്പെടുന്നവർ മരണപെപ്രാളം കാണിക്കും ഈ കുരിശിലെ തൂക്കുന്നവർ വിലാപനാദങ്ങൾ പുറപ്പെടുവിക്കും പ്രപഞ്ചത്തിലുള്ള സർവതിനെയും അവർ ഒരുപക്ഷെ തെറി വിളിച്ചു എന്ന് വരാം ജെ എന്തിന് ജന്മം കൊടുത്ത മാതാപിതാക്കളെപ്പോലും പഴിക്കും നിഘണ്ടുവിലില്ലാത്ത വാക്കുകളൊക്കെ അവർ വിളിച്ചു പറയും മറ്റ് മാർഗങ്ങളൊന്നുമില്ലാതെ വരുമ്പോൾ ക്രൂശിതരുടെ നാവ് പോലും മുറിച്ചു മാറ്റാറുണ്ടെന്ന് സിസറ എന്ന ചരിത്രകാരൻ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ യേശുവും അപ്രകാരം ക്രൂശിൽ കിടന്നുകൊണ്ട് പിടയുന്നതും ദൈവദൂഷണം പറയുന്നതും കേൾക്കുവാനും കാണുവാനുമുള്ള കൗതുകം കൊണ്ടാണ് അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക എന്ന് യഹൂദ പ്രമാണികൾ നിരന്തരം ആവശ്യപ്പെട്ടത് അത് കാണുവാനും കേൾക്കുവാനും അവർ യേശുവിനെ പ്രകോപിപ്പിക്കുവാനും പരിഹസിക്കുവാനും ആണ് മുതിർന്നത് പക്ഷേ ചുറ്റും കൂടി നിന്നവർ പ്രതീക്ഷിച്ചതുപോലെ യേശു പ്രതികരിച്ചില്ല അവൻ ദൂഷണം പറഞ്ഞില്ല ശാപവാക്കുകൾ ഉച്ചരിച്ചില്ല എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ ആ തിരുമുഖത്ത് നിന്ന് പുറപ്പെട്ട ആദ്യത്തെ വചനം ആരെയും അമ്പരപ്പിക്കുന്നതായിരുന്നു ലോകചരിത്രത്തിൽ അന്നുവരെ ഒരു ക്രൂശിതനും ഒരിക്കലും ഉച്ചരിക്കാത്ത വചനം അതേ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ അതിപ്രകാരമാണ് പിതാവി ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായകയാൽ ഇവരോട് ക്ഷമിക്കണമേ യേശുവിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ട ഈ തിരുവചനം ഒരു മനുഷ്യനിൽ അതും ഒരു കള്ളനിൽ മാനസാന്തരം ഉളവാക്കുന്നതായി നമുക്കവിടെ കാണാം ആ കള്ളൻ ചിന്തിച്ചു ഇവൻ ആരാണ് ഇങ്ങനെ ആർക്ക് പറയുവാൻ കഴിയും ഇവൻ വെറും മനുഷ്യനല്ല ആയിരുന്നെങ്കിൽ തന്നെപ്പോലെ ദൂഷണം പറയുവാനും ശാപവാക്കൾ ഉച്ചരിക്കുവാനും തുനിയുമായിരുന്നു ഇവിടെ പരിഹാസവാക്കുകൾ പറയുന്നത് പോലെ തന്നെ ദൈവപുത്രനായിരിക്കണം സ്വർഗരാജ്യത്തിലെ രാജാവായിരിക്കണം ക്ഷമിച്ച് മരിച്ച മരിക്കാറായപ്പോൾ അവൻ യേശുവിൽ ദൈവത്തെ കണ്ടു അവൻ സ്വരമുയർത്തി ഇപ്രകാരം പ്രാർത്ഥിച്ചു അത് വിശുദ്ധ ലൂക്കോസിനെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം നാൽപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവൻ പ്രാർത്ഥിച്ച പ്രകാരമാണ് നീ നീരാജിത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ ഇവിടെ ക്ഷമ മൂലമുള്ള ആദ്യത്തെ മാനസാന്തരം ഒരു കള്ളൻറ്റേതായിരുന്നുവെങ്കിൽ അടുത്തതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആദ്യത്തെ രക്തസാക്ഷി സ്തേഫാനോസിൻ്റേതാണ് കർത്താവിൻ്റെ മേശയിൽ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ടവനായ സ്തേഫാനോസ് കൃപയും ശക്തിയും പരിശുദ്ധാത്മാവും നിറഞ്ഞവനായി ജനത്തിനിടയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചപ്പോൾ അവനെതിരായി ജനപ്രമാണികൾ എഴുന്നേറ്റു എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ട് അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽക്കുവാൻ അവർക്ക് കഴിയാതെ വന്നപ്പോൾ മൂപ്പന്മാരും ശാസ്ത്രിമാരും അവനെ പിടിച്ച് നയതിപ്രസംഗത്തിൻ്റെ മുൻപാകെ ഹാജരാക്കി കള്ളസാക്ഷികളെ അവനെതിരായി അവരണി നിരത്തി നിനക്കെതിരായി പറയുന്നതൊക്കെ സത്യമാണോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് തേഫാനോസിൻ്റെ മറുപടി ഒരു പ്രസംഗമായിരുന്നു അതപ്പോൾ സ്ഥോലപ്രവൃത്തി ഏഴാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും എന്തിന് പഴയ നിയമത്തിൻ്റെ ഒരു ചുരുക്കം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും അവൻ്റെ വാക്കുകളെ കേട്ട് കോപാകുലരായവർ അവനെ നഗരത്തിനെ പുറത്താക്കി കല്ലെറിയുവാൻ തുടങ്ങിയപ്പോൾ ഓരോ കല്ലേറിലും തൻ്റെ ശരീരത്തിൽ നിന്നോ മുഖത്ത് നിന്നോ രക്തം വാർന്നൊഴുകി അതിവേദനപ്പെട്ടപ്പോഴും ഓ അവൻ്റെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് അവൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചത് ഇപ്രകാരമായിരുന്നു അത് അപ്പോ സ്വോല പ്രവൃത്തി ഏഴാമധ്യായം അതിൻ്റെ അറുപതാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ പറയുന്നത് കർത്താവ് ഇവർക്ക് ഈ പാപം നിലനിർത്തരുതേ എന്ന് പ്രാർത്ഥിച്ചു എന്നാണ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ നിദ്ര മാത്രമല്ല അന്ന് ആ സംഭവത്തിന് സാക്ഷ്യം വഹിക്കുകയും സ്റ്റേഫാനോസിൻ്റെ ഉടുതുണി ശൂഷിക്കുകയും ചെയ്ത ശൗൽ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരെ പീഡിപ്പിക്കുവാൻ വേണ്ടി അധികാരപത്രവുമായി ഡെമസ്കോസിലേക്ക് പുറപ്പെട്ടപ്പോൾ ദമസ്കോസിൻ്റെ പഠിവാതക്കൽ വെച്ച് ദൈവത്തിൻ്റെ ദർശനത്തിലൂടെ യേശുവിനെ സ്വീകരിച്ചവനായ ഷൗൽ എന്ന പൗലൂസ് കർത്താവിൻ്റെ ക്രൂശിലെ ക്ഷമയെ അതെ ആ ക്ഷമ തേഫാനോസിൽ കണ്ടതായ ആ വലിയ ക്ഷമ പൗലൂസ് പിൽക്കാലത്ത് എഫ് ഐ എസ് ഓസിൽ വെച്ച് തീമോത്തിയോസിന് ലേഖനമെഴുതിയപ്പോൾ അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു അത് രണ്ട് തീ മൂത്തിയോ നാലാമത്തെയായും പതിനാറാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയമുള്ളവരെ കണ്ണിനു പകരം കണ്ണ് പല്ലിനു പകരം പല്ല് പകരം ജീവൻ എന്ന് പറയുന്നതായ ലോകത്തിൽ ആ വലതുഭാഗത്തെ കള്ളൻ്റെയും തേഫാനോസിൻ്റെയും വിശുദ്ധ ബൗലൂസിനെയും ക്ഷമിക്കുന്ന സ്നേഹത്തിലൂടെ ക്രൈസ്തുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഇന്ന് സ്വയം നമ്മോട് ചോദിക്കേണ്ടിയിരിക്കുന്നു അതേ വിശുദ്ധ വിശുദ്ധമതാട് സുവിശേഷം അഞ്ചാം അദ്ധ്യായം നാൽപ്പത്തിനാലിൽ കാണുന്ന ആ ഞാനോ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ കർത്തുവചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് ദൈവത്തിൻ്റെ കൃപയാചിച്ചുകൊണ്ട് ആ കൃപയിൽ നമ്മെ നിറയ്ക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് എന്നെയും നിങ്ങളെയും സംഗതിയാക്കി താരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം